ഹലോ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനാണ്. അപ്പോൾ ഇന്ന് ഒന്ന് പുറത്തു പോയിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേക്കപ്പൊന്നും റിമൂവ് ചെയ്തില്ല. അപ്പോൾ അതോട് കൂടിയിട്ട് തന്നെ മേക്കപ്പ് റിമൂവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ ഈ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മേക്കപ്പ് റിമൂവ് ചെയ്യാനാണ്. അപ്പോൾ ഇൻ കേസ് പുറത്ത് എങ്ങോട്ടെങ്കിലും പോയിട്ട് വന്നു ചെറുതായിട്ട് മേക്കപ്പൊക്കെ ഉണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ട്, വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ആദ്യം മുഖം നന്നായിട്ട് തേച്ചിട്ട് ആ മേക്കപ്പ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യാറാണ് പതിവ്. ഇപ്പോൾ മേക്കപ്പ് ഇല്ല, സാധാരണ എന്താ പറയുക, വീട്ടിൽ തന്നെയായിരുന്നു വെച്ചെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാറില്ല. ഡയറക്റ്റ് ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്കാണ് കടക്കാറുള്ളത്. കണ്ണെഴുതിയതിൻ്റെ ആ മഷിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ പെട്ടെന്ന് പോകാനൊക്കെ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ചെറിയ മസാജ് പോലെ ഒന്ന് കൊടുക്കും. അപ്പോൾ മേക്കപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫേസ് വാഷ് ചെയ്യണം, ഫേസ് ക്ലെൻസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫേസ് വാഷ്, ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ബീട്രൂട്ട് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല, അത് സ്റ്റില്ലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മുഖം ആ എണ്ണയൊക്കെ എണ്ണമയൊക്കെ പോകുന്ന പോലെ നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യാം. ചെയ്തതിന് ശേഷം ആ മുഖം നന്നായിട്ടൊന്ന് തുടയ്ക്കാം. ഈ തുടച്ചതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുന്നത്, ടൂണർ. അപ്പോൾ ടൂണറായിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോസ് വാട്ടറാണ്. അപ്പോൾ റോസ് വാട്ടർ മുഖത്ത് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടി ഒരു ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫേസിൽ ഇപ്പോൾ ടോണർ യൂസ് ചെയ്ത്, ടോണർ ഞാൻ പറഞ്ഞ പോലെ റോസ് വാട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് അണ്ടർ ഐ, അധികം ഡാർക്ക് സർക്കിൾസ് ഇല്ല എനിക്ക്, എന്നാലും അണ്ടർ ഐയിൽ ഞാനൊരു വിറ്റമിൻ ഇ സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇത് റെവീവ ലാബ്സിൻ്റെ വിറ്റമിൻ ഇ സ്റ്റിക്കാണ്. സോ ഇത് നമുക്ക് അണ്ടർ ഐനും യൂസ് ചെയ്യാം, ലിപ് ബാമായിട്ടും യൂസ് ചെയ്യാം. അതെ, റെവീവ ലാബ്സിൻ്റെ വിറ്റമിൻ ഇ സ്റ്റിക്ക് ഇതുപോലെ ഉണ്ടാവും അല്ലേ. സോ ഇത് അണ്ടർ ഐ ഏരിയാസിലും അപ്ലൈ ചെയ്യാം, അതേപോലെ ഇത് ലിപ് ബാമായിട്ടും യൂസ് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം ഞാനിപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സീറം ആണിത്. ഇത് ഹൈലറോണിക് സീറം. സോ പ്യുവർ ഹൈലറോണിക് ആസിഡ് സീറം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കോസ്മെഡിക്ക സ്കിൻ കെയറിൻ്റെ ഹൈലറോണിക് സീറമാണ്. അപ്പോൾ ഈ ഹൈലറോണിക് സീറം, ആസിഡ് സീറം എന്തിനാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ഈ ഹൈലറോണിക് ആസിഡ് ഇത് എപ്പോഴും ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ തന്നെ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഹൈലറോണിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ചെറിയ കുട്ടികൾ, അതായത് ഒരു എന്താ പറയുക, ടീനേജ് ആ ഒരു ഏജിലൊക്കെ നോക്കുമ്പോൾ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ടും നല്ല സപ്പിളായിട്ടൊക്കെ ഇരിക്കുന്നില്ല. അപ്പോൾ അത് ഹൈലറോണിക് ആസിഡ് കൊണ്ടാണ്. പ്ലസ് അത് കഴിഞ്ഞ് കുറച്ചൊരു വയസ്സാകുമ്പോൾ ഒരു 30 പ്ലസ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ആ ഒരു റിങ്കിൾസും പിന്നെ ആ ഒരു ഏജിൻ്റെ ഒരു പ്രോസസ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. സ്കിന്നെ ഒരു എന്താ പറയുക, ഒരു ഏജിങ്ങിൻ്റെ ഇത് നമ്മുടെ സ്കിന്നിൽ കാണാൻ പറ്റും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ, ഈ ഹൈലറോണിക് ആസിഡിൻ്റെ അത് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കുറഞ്ഞ് കുറഞ്ഞ് നമ്മുടെ സ്കിന്നിൽ അതിൻ്റെ അളവ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് കൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ സ്കിന്ന് വളരെ ഡ്രൈ ആയിട്ടും എന്താ പറയുക, ഒരു എനർജി ഇല്ലാത്തൊക്കെ പോലെ ഉണ്ടാവും. സോ ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ ഹൈലറോണിക് ആസിഡ് ഉണ്ട്. അത് നമ്മൾ കുറച്ച് വയസ്സാവും, പ്രായമാവും തോറും അത് കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈലറോണിക് ആസിഡ് സീറം യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 30-35 പ്ലസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇത് ഇതുപോലെ ബോട്ടിലാണ് ഇത് വരുന്നത്.
നന്നായിട്ട് സ്കിന്നിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ സീറം അപ്ലൈ ചെയ്ത ഉടനെ തന്നെ നമുക്ക് മോയ്സ്ചറൈസറും യൂസ് ചെയ്യണം. കാരണം ആ ഒരു സീറമിലെ ആ ഒരു മോയ്സ്ചർ, ആ ഒരു ഹൈഡ്രേറ്റിംഗ് ഗുണങ്ങളെല്ലാം നമുക്ക് സീൽ ചെയ്യണം. എന്നാലേ അത് എന്താ പറയുക, നമ്മുടെ സ്കിന്നിൻ്റെ ഒരു വെള്ളം കിട്ടിയ പോലെ ആവുള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹയലറോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് വെള്ളം കൊടുക്കുകയാണ്, തേസ്റ്റി ആയിട്ടുള്ള സ്കിന്നിന് വെള്ളം കൊടുക്കുകയാണ്. അതിപ്പോൾ അത് എവാപറേറ്റ് ആയിട്ട് പോവാൻ സമ്മതിക്കാതെ നമ്മൾ ഉടനെ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്പോൾ രാത്രി ഞാനെപ്പോഴും അലോവേറ ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അലോവേറ ജെല്ലും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ മോയ്സ്ചർ എസ്കേപ്പ് ആവാതെ നമുക്ക് സീൽ ചെയ്യാം. രാത്രി മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ്. ഞാനിവിടെ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ ഇവിടെ ഉള്ള മുമൂസോൻ്റെ അലോവേറ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. രാത്രി ഇതാണ് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് കുറച്ച് രാത്രി സമയത്ത് കുറച്ചും കൂടി ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീല് തരുന്നുണ്ട്. അപ്പോൾ അത് കാരണം അലോവേറ ജെല്ല് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത സ്റ്റെപ്സ്, അതായത് ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്ത്, വളരെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീനാണ്. അപ്പോൾ ആദ്യം നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോക്കനട്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് ബേബി ഓയിൽ വേണമെങ്കിൽ ബേബി ഓയിലും യൂസ് ചെയ്യാം. ഇനി അതില്ലെങ്കിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള റിമൂവർ, മേക്കപ്പ് റിമൂവർ അല്ലെങ്കിൽ മിസലാർ വാട്ടർ ഇതെല്ലാം യൂസ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുക, ക്ലെൻസ് ചെയ്യുകയാണ്. ഒരു നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്കിന്ന് ക്ലെൻസ് ചെയ്യാം. ക്ലെൻസ് ചെയ്തതിന് ശേഷം ടോണർ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ടോണർ നമുക്ക് ബെസ്റ്റ് ടോണർ എന്ന് പറഞ്ഞാൽ റോസ് വാട്ടറാണ്. അപ്പോൾ അതല്ലാതെ നിങ്ങൾ ഏത് ടോണറാണ് യൂസ് ചെയ്യിച്ചാൽ റെഗുലറായിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നാലാമത്തെയാണ് ഞാൻ യൂസ് ചെയ്തത് എന്താ പറയുക, അണ്ടർ ഐ വിറ്റമിൻ സ്റ്റിക്ക്, വിറ്റമിൻ ഇ സ്റ്റിക്ക് അണ്ടർ ഐ പ്ലസ് ലിബമായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇത് യൂസ് ചെയ്തതിന് ശേഷമാണ് സീറം യൂസ് ചെയ്തത്, ഹയലറോണിക് ആസിഡ് സീറം യൂസ് ചെയ്തത്. സീറം യൂസ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ആ സീറം അത് ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ്. അതായത് 1, 2, 3, 4, 5, 6 ഒരു 6 സ്റ്റെപ്പുള്ള സിമ്പിളായിട്ടുള്ളൊരു സ്കിൻ കെയർ റൂട്ടീൻ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ഹയലറോണിക് ആസിഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇതിന് മുന്നേ ഞാൻ വീട്ടിൽ തന്നെ ഞാൻ വിറ്റമിൻ സി സീറം ഉണ്ടാക്കി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബീട്രൂട്ട് സീറം ഉണ്ടാക്കിയിട്ട് അതും ഞാൻ യൂസ് ചെയ്തിരുന്നു. അപ്പം എനിക്ക് ഈ സീറത്തിലൊക്കെ പരീക്ഷിക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ തീരുന്നതിനനുസരിച്ച് അടുത്തടുത്ത് എന്തെങ്കിലും ഒന്ന് ഏതെങ്കിലും DIY ഉണ്ടാക്കി ട്രൈ ചെയ്യാതും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ ഒത്തിരി മടിയുള്ളൊക്കെ ഇതാണെങ്കിൽ ഇതുപോലെ വാങ്ങിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു ഹയലറോണിക് ആസിഡ് സീറപ്പ്, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേണമെങ്കിൽ ഒരു മറ്റൊരു സെപ്പറേറ്റ് വീഡിയോ ഈ ഹയലറോണിക് ആസിഡ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഏത് ടൈപ്പ് സീറമാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം വിറ്റമിൻ സി സീറം ഉണ്ട്, പിന്നെ ഹയലറോണിക് ഉണ്ട്, പിന്നെ നിയാസിനമൈഡ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ റെറ്റിനോൾ സീറം ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടത്, ഏതാണ് ഈ ഒരു ടൈപ്പ് സ്കിന്നിന്, നിങ്ങളുടെ ഒരു ടൈപ്പ് സ്കിന്നിന് ഏത് സീറമാണ് യൂസ് സൂട്ട് ആവുക എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയും ഒരു വീഡിയോ ഞാൻ ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനെ പറ്റിയിട്ടും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു 5-6 സ്റ്റെപ്സ് ഉള്ള ഒരു ബേസിക് ആയിട്ട് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.